ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ് എന്ന ചാപ്റ്ററിന്റെ അവസാനത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകും. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം ആ ക്ലാസ് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സീസൺസിനെ പറ്റിയാണ് എന്ത് ചെയ്തത് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അതിൽ ഏറ്റവും അവസാനത്തെ സീസണിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതാണ് റിട്രീറ്റിംഗ് മൺസൂൺ സീസൺ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് റിട്രീറ്റിംഗ് മൺസൂൺ? നമ്മൾ പറഞ്ഞു ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം സൂര്യൻ എന്ത് ചെയ്യുന്നു, നോർത്തേൺ ഹെമിസ്ഫിയറിലോട്ട് നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് നമ്മുടെ മൺസൂൺ വിൻഡ് ഇക്വേറ്ററിനെ ക്രോസ് ചെയ്ത് കോറിയോളിസ് ഇഫക്റ്റ് കാരണം വലതുവശത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് ഇന്ത്യൻ ഓഷനിൽ നിന്ന് മോയ്സ്ചർ എടുത്ത് കൊണ്ടുവന്ന് പെയ്യിപ്പിക്കുന്ന മഴയാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. എന്നാൽ സെപ്റ്റംബർ മാസം കഴിയുന്ന സമയത്ത് സൂര്യൻ തിരിച്ചെന്ത് ചെയ്യും? നമുക്കറിയാം സെപ്റ്റംബർ 23 എന്ന് പറയുന്നത് ഇക്വിനോക്സ് ആണ്. സൂര്യൻ എവിടെ നിൽക്കുവാണ്? ഇക്വേറ്ററിന്റെ നേരെ നിൽക്കുകയാണ്. അപ്പൊ ഈ സെപ്റ്റംബർ മാസം ആകുമ്പോൾ സൂര്യൻ എവിടെയാണ്? ഇക്വേറ്റർ ആണ്. അപ്പൊ സെപ്റ്റംബർ കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? സൂര്യൻ സദേൺ ഹെമീസ്ഫിയറിലോട്ട് പോകും. അപ്പോ നോർത്തേൺ ഹെമീസ്ഫിയറിലോട്ട് പോയപ്പോൾ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം എന്ത് ചെയ്യും? തിരിയും അല്ലെ. കാരണം സൂര്യൻ നോർത്തേൺ ഹെമീസ്ഫിയർ ഉണ്ടാവുന്ന കണ്ടീഷന്റെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ സൂര്യൻ സദേൺ ഹെമീസ്ഫിയർ ആകുമ്പോൾ. അപ്പൊ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ നിങ്ങൾക്ക് ഇന്ത്യ കാണാവുന്നതാണ് അല്ലെ. അപ്പോ തൽക്കാലം നിങ്ങൾ വിചാരിക്കുക ഇതാണ് നമ്മുടെ ഇക്വേറ്റർ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഇക്വേറ്ററിന്റെ താഴെയാണ് ഇപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് പറ്റും? നേരത്തെ ഉണ്ടായിരുന്ന കണ്ടീഷൻ എന്തായിരുന്നു? നേരത്തെ ഉണ്ടായ കണ്ടീഷൻ നമ്മുടെ ഇന്ത്യയുടെ മെയിൻലാൻഡിന്റെ ഭാഗത്ത് ആദ്യം എന്തായിരുന്നു? ലോ പ്രഷറും കടലിന്റെ ഭാഗത്ത് എന്തായിരുന്നു? ഹൈ പ്രഷറും ആയിരുന്നു. നിങ്ങൾക്ക് അറിയാം എപ്പോൾ? നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ ആയിരുന്നു. എന്നാൽ സൂര്യൻ സദേൺ ഹെമിസ്ഫിയറിലോട്ട് പോകുമ്പോൾ ഈ കണ്ടീഷൻ തിരിയും. അതായത് ലാൻഡിന്റെ ഭാഗത്ത് ഹൈ പ്രഷറും കടലിന്റെ ഭാഗത്ത് എന്താണ്? ലോ പ്രഷറും ആകും. അപ്പൊ നിങ്ങൾക്കറിയാം കാറ്റ് എപ്പോഴും പോകുന്നത് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ടാണ്. അപ്പൊ എന്ത് പറ്റും? ഇവിടെ നിന്ന് താഴേക്ക് കാറ്റ് മൂവി. കോറിയോളിസ് ഇഫക്റ്റ് കാരണം അതിന്റെ വലതുവശത്തേക്ക് വളയുമ്പോൾ കാറ്റ് ഈ ആരോ മാർക്കിൽ കാണിച്ചേക്കുന്ന ഡയറക്ഷൻ എന്ത് ചെയ്യും? മൂവി. ഇങ്ങനെ മൂവ് ചെയ്യുന്ന കാറ്റിനെയാണ് നമ്മൾ റിട്രീറ്റിംഗ് മൺസൂൺ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് വിളിക്കും. ഇത് വിളിക്കും റിട്രീറ്റിംഗ് മൺസൂൺ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് മൺസൂൺ. അപ്പോൾ ഇതാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത്. ഈ നോർത്ത് ഈസ്റ്റ് മൺസൂൺ സമയത്ത് നടക്കുന്ന കുറച്ച് പ്രത്യേകതകളെ പറ്റി നമുക്ക് നോക്കാം. ഒന്ന്, നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ വലിയൊരു പങ്കും പോകുന്നത് കരയിലൂടെ ആയതുകൊണ്ട് തന്നെ മഴയുടെ അളവ് വളരെയധികം കുറവായിരിക്കും. എന്നാൽ നമ്മൾ ഇപ്പുറത്തെ ഭാഗം നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഇത്രയും ഭാഗത്തൂടെ കടലിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? മൺസൂൺ വിൻഡ് ബ്ലോ ചെയ്യുന്നത് ആണോ അല്ലേ. അപ്പോൾ മൺസൂൺ വിൻഡ് ഈ പറയുന്ന ഭാഗം ബേ ഓഫ് ബംഗാളിൽ നിന്ന് മോയ്സ്ചർ എടുത്തുകൊണ്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് തമിഴ്നാടിന്റെ ഭാഗത്തും കേരളത്തിന്റെ ഭാഗത്തും എന്ത് ചെയ്യും? ഈ സമയത്ത് മഴ കിട്ടും. എന്ന് വെച്ചാൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഉച്ച കഴിഞ്ഞിട്ടുള്ള മഴ നമുക്ക് തുലാവർഷം എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ അതെന്തുവാണ്? ഈ പറയുന്ന മൺസൂണാണ്. ഇനി ഇതേ സമയത്ത് തന്നെ മറ്റൊരു കാര്യം നടക്കും, അതാണ് ഒക്ടോബർ ഹീറ്റ്. കേട്ടിട്ടുണ്ടോ ഒക്ടോബർ ഹീറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്? ഈ ഒക്ടോബർ നവംബർ മാസത്തിൽ നമ്മുടെ ഡേ ടൈം എന്ന് പറയുന്നത് നല്ല വെയിലായിരിക്കും. കാരണം സൂര്യൻ എവിടെ നിൽക്കുവാണ്? സദേൺ ഹെമിസ്ഫിയർ നിൽക്കുമ്പോൾ നമ്മുടെ ഈ പറയുന്ന ഇക്വേറ്ററിന് അടുത്താണല്ലോ അല്ലേ. അപ്പൊ എന്താണ്, നമ്മുടെ സൗത്ത് ഭാഗത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ലാൻഡിന്റെ ഭാഗത്ത് നല്ല രീതിയിൽ വെയിലും കിട്ടും. മാത്രമല്ല തൊട്ടു മുമ്പ് പെയ്ത മഴയുടെ മോയ്സ്ചർ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടുത്തെ എയറിലുണ്ട്. അപ്പോൾ നല്ല ചൂടും അതോടൊപ്പം ഈർപ്പവും കൂടെ ആകുമ്പോൾ ഡേ ടൈം ടെമ്പറേച്ചർ വളരെയധികം കൂടും. അതായത് നമ്മുടെ ഹൈ ഹ്യൂമിഡിറ്റിയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ നല്ല ചൂടും ആയിരിക്കും. അപ്പോൾ ഡേ ടൈമിന് ടെമ്പറേച്ചർ ഒരുപാട് അങ്ങ് കൂടും. സഹിക്കാൻ പറ്റാത്ത നല്ല വെയിലും നല്ല ചൂടും നമുക്ക് എന്ത് പറയാൻ പറ്റും? അധികം വേർക്കാത്ത ഒരു ഒരു എന്താണ് ഒരു ചൂടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പൂട്ടിയിട്ട പോലത്തെ ഒരു അവസ്ഥ നമുക്ക് എന്ത് ചെയ്യും? ഫീൽ ചെയ്യും. ആ ഒരു കണ്ടീഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒക്ടോബർ ഹീറ്റ് എന്ന് വിളിക്കുന്നത്. ഇതുവാണ് ഒക്ടോബർ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് പറയാം. എന്താണ് റിട്രീറ്റിംഗ് മൺസൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ റിട്രീറ്റിംഗ് മൺസൂൺ എന്ന് പറയുന്ന ഏതാണ്? ഒക്ടോബർ നവംബർ ഡിസംബർ ആ ഒരു ടൈമിലാണ് നമുക്ക് ഈ പറയുന്ന റിട്രീറ്റിംഗ് മൺസൂൺ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എന്താ കണ്ടീഷൻ? സൂര്യൻ സദേൺ ഹെമിസ്ഫിയറിലോട്ട് പോകുന്നു, ഇക്വേറ്ററിന്റെ ഭാഗത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് തൊട്ട് മുമ്പുണ്ടായിരുന്ന കണ്ടീഷൻ മൊത്തം തിരിയുന്നു. അവിടെ തൊട്ട് മുമ്പ് കാറ്റ് ഇങ്ങോട്ടാണ് വന്നതെങ്കിൽ ഇപ്പോൾ കാറ്റ് എന്ത് ചെയ്യും? അതിൻ്റെ നേരെ എതിർ ദിശയിലോട്ട് പോകും. എന്തുകൊണ്ട് പോകുന്നു? ലാൻഡിന്റെ ഭാഗത്ത് ഹൈ പ്രഷർ ആവുകയും കടലിന്റെ ഭാഗത്ത് ലോ പ്രഷർ ആവുന്നതാണ് അതിനുള്ള കാരണം എന്ന് പറയും. കാറ്റ് പോകുന്നു, വലതുവശത്തേക്ക് തിരിയുന്നു. തിരിയുമ്പോൾ പ്രത്യേകത മഴയുടെ അളവ് ഇവിടെ കുറവാണ്. എന്തുകൊണ്ട്?
പകുതി ഭാഗവും പോകുന്നത് ലാൻഡിലൂടെ ആയതുകൊണ്ട് കാറ്റ് കടലിലൂടെ പോകുമ്പോഴാണ് നമുക്ക് മഴ കിട്ടുന്നത്. ഇപ്പോൾ ലാൻഡിലൂടെ പോകുമ്പോൾ മഴ കിട്ടില്ല. എന്നിരുന്നാലും തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ഭാഗത്ത് മഴ കിട്ടുന്നു. എന്തുകൊണ്ട്? ഈ പറയുന്ന സ്ഥലത്ത് വരുന്ന കാറ്റ് പോകുന്നത് ബേ ഓഫ് ബംഗാളിന് മുകളിലൂടെ ആയതുകൊണ്ട് അവിടെ നിന്ന് എടുക്കുന്ന ഈർപ്പം കാരണം ഇവിടെ എന്ത് ചെയ്യും? മഴ കിട്ടും. ഈ പറയുന്ന റിട്രീറ്റിംഗ് മൺസൂൺ സമയത്ത് ഡേ ടൈം ടെമ്പറേച്ചർ വളരെയധികം കൂടുതലാണ്. ഹൈ ടെമ്പറേച്ചറും ഹൈ ഹ്യൂമിഡിറ്റിയുമാണ് അതിനുള്ള കാരണം. ആ കണ്ടീഷനെ വിളിക്കുന്ന പേര് ഒക്ടോബർ ഹീറ്റ്. ഇതാണ് ഒക്ടോബർ ഹീറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും റിട്രീറ്റിംഗ് മൺസൂണിൽ നമ്മൾ പഠിക്കേണ്ടത്. നമുക്ക് ഓരോന്നായിട്ടത് നോക്കാം. എന്താണ്? ബൈ ദ എൻഡ് ഓഫ് സെപ്റ്റംബർ ദ സൺ അപ്പാരന്റ്ലി ഷിഫ്റ്റ് ടുവേർഡ്സ് ദ സദേൺ ഹെമിസ്ഫിയർ. മനസ്സിലായി കാണുമല്ലോ. സെപ്റ്റംബർ 23 ഇക്വിനോക്സ് ആണ്. ആ ഫിഗർ ഓർമ്മയുണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക്? ഇവിടെയാണ് സെപ്റ്റംബർ എന്ന് പറയുന്നത് അല്ലേ? സൂര്യൻ എവിടെയാണ്? ഈ പറയുന്ന ഇപ്പോൾ ഇതാണ് നടുക്കാണ് സൂര്യനെങ്കിൽ ഇക്വിനോക്സ് അല്ലെ, ഇക്വേറ്റർ നേരെയാണ്. അപ്പോൾ ഈ സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ നവംബർ ഡിസംബർ വരെ സൂര്യൻ എങ്ങോട്ട് പോവുകയാണ്? സദേൺ ഹെമിസ്ഫിയറിലോട്ട് പോവുകയാണ് അല്ലേ? ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ച ഫിഗർ. അപ്പോൾ എന്ത് പറ്റും? ഇന്റൻസ് ഹൈ പ്രഷർ ഡെവലപ്പ് ഓവർ ദ നോർത്തേൺ പ്ലെയിൻസ് അല്ലേ. ലാൻഡിന്റെ ഭാഗത്ത് ഹൈ പ്രഷറും കടലിന്റെ ഭാഗത്ത് ലോ പ്രഷറും ഉണ്ടാകുന്നു. അത് കാരണം എന്ത് സംഭവിക്കുന്നു? കോസസ് വിൻഡ് ടു ബ്ലോ ഫ്രം ദ നോർത്തേൺ പാർട്ട് ഓഫ് ദ ഇന്ത്യ ടുവേർഡ്സ് ദ ഇന്ത്യൻ ഓഷൻ. ഈ കാറ്റിനെയാണ് നമ്മൾ നോർത്ത് ഈസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ റിട്രീറ്റിംഗ് മൺസൂൺ എന്ന് വിളിക്കുന്നത്. വിൻഡ് എന്ന് പറയുന്നത് ഡ്രൈ വിൻഡ് ആണ്. എന്ത് ചെയ്യത്തില്ല? അധികം മഴ പെയ്യിപ്പിക്കാറില്ല. എന്നാലും ഓക്കെ, ആ ഇവിടെ ഒരു കാര്യമോട് പറയുന്നത് ഇതെന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഇസ് എ ട്രാൻസിഷൻ പീരീഡ് ബിറ്റ്വീൻ റെയിനി സീസൺ ആൻഡ് ഫോർത്ത് കമ്മിങ് വിന്റർ സീസൺ. ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം ഒന്നുകൂടെ വ്യക്തമാവും അല്ലേ? നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചതാണ് അല്ലേ? ഈ പറയുന്ന ഒരു സമയം എന്ന് പറയുന്നത് എന്തുവാണ്? നമ്മുടെ വിന്റർ സീസൺ ആണ്. അപ്പൊ വിന്ററും ഇവിടെ എന്താണ്? റെയിനി സീസൺ ആയിരുന്നു അല്ലേ. അപ്പോൾ മഴയിൽ നിന്ന് ഒരു മാറ്റം കൊണ്ടുവരുന്ന സമയം. ഇന്ത്യയുടെ കാര്യമാണ് പറയുന്നത്. മൺസൂൺ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ മഴയിൽ നിന്ന് ഇന്ത്യയുടെ തണുപ്പുള്ള ഡിസംബറിലേക്കുള്ള ട്രാൻസിഷൻ പീരീഡ് ആണ് എന്ത്? ഈ പറയുന്ന നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഇന്ത്യയുടെ കാര്യമാണ്. നമ്മൾ മറ്റേതൊരു കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയുടെ മൺസൂൺ ഇന്ത്യക്ക് മാത്രമേ ഉള്ളൂ. ശരി, ഈ സമയത്ത് കാണുന്ന ഒരു പ്രത്യേക ഫിനോമിനൻ ആണ് ഒക്ടോബർ ഹീറ്റ്. എന്താണ് ഒക്ടോബർ ഹീറ്റ് എക്സ്പീരിയൻസ്? ഓക്കെ, ദിസ് സീസൺ എക്സ്പീരിയൻസ് ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് ഒക്ടോബർ ആൻഡ് നവംബർ മേക്സ് ഡേ അൺബിയറബിളി ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. സഹിക്കാൻ പറ്റാത്ത ചൂടുണ്ടാകും ഡേ ടൈമില്. എന്തുകൊണ്ട്? ഹൈ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും കാരണം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒക്ടോബർ ഹീറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ സമയത്ത് തമിഴ്നാട് കേരള ഭാഗത്ത് മഴ കിട്ടാറുണ്ട്. എന്തുകൊണ്ട്? നോക്ക്, ദ വിൻഡ് ബ്ലോയിങ് ഫ്രം ലാൻഡ് ടു സീ ഡ്യൂ ടു ദ അട്രാക്ഷൻ ഓഫ് ദ ലോ പ്രഷർ ഓവർ ദ ബേ ഓഫ് ബംഗാൾ ടേക്സ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ ടു സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ. ഇറ്റ് അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദ ബേ ഓഫ് ബംഗാൾ ആൻഡ് കോസസ് റെയിൻഫോൾ അലോങ് ദ കോറോമെന്റൽ കോസ്റ്റ് എസ്പെഷ്യലി ഇൻ ദ തമിഴ്നാട് കോസ്റ്റ്. നേരത്തെ പറഞ്ഞ കാര്യം അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കേരള തമിഴ്നാട് ഭാഗത്ത് നമുക്ക് എന്ത് കിട്ടുന്നത്? മഴ കിട്ടുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫോൾ ലാസ്റ്റ് ടോപ്പിക് ആണ്. വേറൊന്നുമില്ല, മഴയുടെ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്ത്യയെങ്കിൽ നോക്കി, ഈ പറയുന്ന ലൈൻസ് 200 സെന്റിമീറ്ററിന് മുകളിൽ മഴയുള്ള റീജിയനാണ് കാണിക്കുന്നത്. എന്താ 200 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ? നമുക്ക് മഴയെ നമ്മൾ അളക്കുന്നത് ഈ പറയുന്ന സെന്റിമീറ്ററിലാണ്. എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഇപ്പൊ മഴ പെയ്യുന്ന വെള്ളത്തിന് നമ്മൾ ചെറിയ ട്യൂബിലേക്ക് വീഴാനായിട്ട് അനുവദിക്കുമെന്ന് വിചാരിക്കും. ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട്, ആ ഗ്രൗണ്ടിൽ നടക്കും. ഒരു നമ്മുടെ ഫണൽ ഉണ്ടല്ലോ, വെച്ചുറ്റി എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ, അതുപോലത്തെ ഒരു ഷേപ്പുള്ള ഒരു സാധനം വെച്ചിട്ടുണ്ടായിരിക്കും. അതിലെന്ത് ചെയ്യും? മഴ വന്ന് വീഴുന്നു. ഈ വീഴുന്ന മഴവെള്ളം ഇവിടെ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ആകുന്നു. ഇതിനകത്ത് നമ്മുടെ റീഡിങ്സ് ഇങ്ങനെ 1, 2, 3 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നത്? മഴയുടെ അളവ് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതുള്ളൂ. കാരണം പലർക്കും സംശയം വരും, മഴ എങ്ങനെയാണ് ഈ പറയുന്ന സെന്റിമീറ്ററിൽ നമ്മൾ അളക്കുന്നത്? അപ്പോൾ എന്താണ് സംഭവം? മഴ വെള്ളത്തെ നമ്മൾ ഒരു പൈപ്പിലേക്ക് എത്തിക്കുന്നു. ആ പൈപ്പിനകത്ത് എത്ര വെള്ളം നിറഞ്ഞു, അതാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ടേംസിൽ അത്രയും മനസ്സിലാക്കുക. അപ്പൊ അതാണ് എന്ത്? ആ മഴയുടെ അളവ്. നോക്കി എവിടെയൊക്കെയാണ് 200 സെന്റിമീറ്റർ നമ്മൾ മഴ കിട്ടുന്നത്? സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, നമ്മുടെ മൺസൂൺ വിൻഡ് വരുന്നത് ഈ ഒരു ഭാഗം, കേരള, കർണാടക, ഗോവ, മഹാരാഷ്ട്രയുടെ ഈ ഒരു ഭാഗത്ത് 200 സെന്റിമീറ്റർ മുകളിൽ മഴ കിട്ടുന്നു. മേഘാലയയുടെ ഈ ഭാഗം അല്ലേ, നമ്മുടെ ത്രിപുരയുടെ ഈ ഭാഗം, അരുണാചൽ പ്രദേശിന്റെ ഈ ഭാഗം, ഇവിടെയൊക്കെ എന്ത് കിട്ടുന്നു? 200 സെന്റിമീറ്ററിന് മുകളിൽ മഴ കിട്ടുന്ന സ്ഥലങ്ങളാണ്. 100 സെന്റിമീറ്ററിൽ മഴ കിട്ടുന്ന സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? എന്താ കാണാൻ പറ്റും അല്ലെ? ഇത്രയും ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന ഭാഗങ്ങളെല്ലാം എന്താണ്? 100 സെന്റിമീറ്റർ താഴെ മഴ കിട്ടുന്ന സ്ഥലങ്ങളാണ്. 60 to 100 സെന്റിമീറ്റർ അത്യാവശ്യം ഡ്രൈ റീജിയൻസ് ആണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഈ ഭാഗമൊക്കെ എന്താണ്? അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷനാണ്.
എന്നുവെച്ചാൽ മഴയുടെ അളവ് കുറവാണ്. ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് ഏത്? ദാ ഈ പറയുന്ന ബിലോ 60 സെന്റിമീറ്റർ എവിടെ ആയിരിക്കും? നടുക്കത്. ഈ ഭാഗത്ത് എന്തുകൊണ്ട്? ഓക്കെ, ഈ ഒരു ഭാഗം ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്യുന്ന പിങ്ക് കളറിൽ മാർക്ക് ചെയ്യുന്ന ഭാഗം, ഇവിടെ എന്തുകൊണ്ടായിരിക്കും മഴയുടെ അളവ് 60 സെന്റിമീറ്റർ താഴെ ആയത്? നോക്കുക, മൺസൂണിന്റെ റൂട്ട് ഒന്ന് ആലോചിച്ചാൽ മതി അല്ലേ. ഇതുവഴി ഒരു റൂട്ട് പോകുന്നുണ്ട്, ഇതുവഴി ഒരു റൂട്ട് പോകുന്നുണ്ട് അല്ലേ. അപ്പൊ ഈ റൂട്ടിലൂടെ വെസ്റ്റ് ബംഗാൾസ്, കാരണം ഇത് വെസ്റ്റ് ബംഗാൾസിന്റെ എന്ത് റീജിയൻ ആണ്? റെയിൻ ഷാഡോ റീജിയൻ ആണ്. എന്ത് റീജിയൻ ആണ്? റെയിൻ ഷാഡോ, മഴ നിഴൽ പ്രദേശം. ഓർമ്മയുണ്ടല്ലോ, ഇതൊരു മൗണ്ടൻ ആണെങ്കിൽ ഈ ഭാഗത്ത് കാറ്റ് വരുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? മഴ കിട്ടും. പക്ഷെ ഇവിടെ മഴ കിട്ടില്ല. ഈ സ്ഥലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെയിൻ ഷാഡോ റീജിയൻ എന്ന് വിളിക്കുന്നത്. ശരി, ഇനി ഈ പറയുന്ന രാജസ്ഥാന്റെ ഭാഗത്ത് മഴ കിട്ടാറില്ല. എന്തുകൊണ്ട്? ഇവിടെയാണ് നമ്മുടെ ആരുള്ളത്? ആരവല്ലി മൗണ്ടൻസ് ഉള്ളത്, ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്ത സ്ഥലം. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? കാറ്റിനെ അങ്ങോട്ട് വിടാത്തതുകൊണ്ട് അവിടെ നമുക്ക് മഴ കിട്ടില്ല. നെക്സ്റ്റ് ഈ പറയുന്ന മഴ കുറഞ്ഞ സ്ഥലമാണ് എന്ത്? നമ്മുടെ ലഡാക്കിൻ്റെ റീജിയൻ. എന്തുകൊണ്ട്? ഈ പറയുന്ന ഭാഗത്ത് നമ്മുടെ ഹിമാലയ മൗണ്ടൻസ് ഉണ്ട്, അങ്ങോട്ട് കാറ്റ് വിടത്തില്ല. ലഡാക്ക് എന്ന് പറയുന്നത് ഒരു തണുത്ത എന്താണ് പീഠഭൂമി അല്ലെങ്കിൽ പ്ലേറ്റ്യൂ ആണ്, ഉയർന്ന പ്രദേശമാണ്. അതുകൊണ്ട് അവിടെ എന്ത് കിട്ടില്ല? മഴ കിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റെയിൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലം ഏതൊക്കെയാണ്? കേരളത്തിൽ കിട്ടാറുണ്ട്, കർണാടക നമുക്ക് പറയാം, ഗോവ പറയാം, മഹാരാഷ്ട്ര പറയാം, മേഘാലയ പറയാം, ത്രിപുര പറയാം, അരുണാചൽ പ്രദേശ്, ആസാം ഒക്കെ പറയാം. ഇത്രയും സ്ഥലത്ത് നന്നായിട്ട് മഴ കിട്ടും, ബാക്കി സ്ഥലത്ത് മഴ കുറവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ മഴയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയും കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് കഴിയുകയാണ്. ലേറ്റസ്റ്റ് എസ് എസ് എന്ന് പറയുന്ന ഭാഗത്തുള്ള ചോദ്യങ്ങളെല്ലാം സിമ്പിൾ ചോദ്യങ്ങളാണ്. എല്ലാത്തിൻ്റെ ഉത്തരം നമ്മൾ ഓൾറെഡി വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എൻ്റെ സൊല്യൂഷൻ PDF ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, നമുക്ക് എന്ത് ചെയ്യാം? അത് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. സോ തൽക്കാലം ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നോട്ട് ആവശ്യമുള്ളവർ ലിങ്കിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അതുവരെ ബൈ ബൈ.